ഇത് കുറച്ച് ചെമ്മീനുകളാണ്. ഈ ചെമ്മീൻ ആഴക്കടൽ ചെമ്മീനാണ്. ഇത് ജപ്പാനിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ ചെമ്മീൻ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഇത് ഏതാണ്ട് ഒരു 250 ഗ്രാം ഉണ്ട്. ചെമ്മീൻ നമുക്കറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം ചെമ്മീൻ വാങ്ങിയ സമയത്ത് ഒരു ചെമ്മീൻ ഇതുപോലെ ഒരു ചെമ്മീനിൽ അതിൻ്റെ തലയുടെ ഭാഗത്ത് ഇതുപോലെ കുറച്ചൊരു ട്യൂമർ പോലെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ പല ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ നിത്യേന നമ്മുടെ അമ്മമാരൊക്കെ ഇത് ചെമ്മീനൊക്കെ വാങ്ങുമ്പോഴും ഒക്കെ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇതുപോലെ നമ്മൾ പല ചെമ്മീനുകളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ കേരളത്തിൽ നിന്നും ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് ഞാൻ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ട ആ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഒന്നുകിൽ നമുക്ക് ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് നോക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ തുറക്കാൻ പറ്റും. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഏതാണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് ട്യൂമറല്ല എന്ന് മനസ്സിലായി. അപ്പം അതിനകത്ത് ഒരു ജീവി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഈ ഒരു ചെമ്മീൻ, ഈ ചെമ്മീൻ വളരെ ചെറുതായിരിക്കുമ്പം തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ചോര കുടിച്ച് ജീവിക്കുന്ന ജീവികളാണ്. അത് ഇതിൻ്റെ ശരീരത്തിൽ കയറി ഇതുപോലെ തലയുടെ ഭാഗത്ത് കയറി അറ്റാച്ച് ചെയ്ത് നിൽക്കും. വീണ്ടും നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ ചെമ്മീൻ ഞണ്ടൊക്കെ വളരുന്നത് മോൾട്ടിങ് വഴിയാണെന്ന്. അപ്പോൾ ഈ മോൾട്ട് കഴിഞ്ഞ സമയത്തും ഈ ജീവി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ പുതിയ അതിൻ്റെ പുറന്തോട് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരും. അപ്പം അതുകൊണ്ടാണ് ഇതും കൂടെ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ ബൾജ് ചെയ്ത ഷേപ്പിലേക്ക് അതിൻ്റെ പുറം മൂടി അങ്ങനെ വന്നത്. അപ്പോൾ ഇത് ബോപ്പൈരുടെ എന്ന് പറയുന്ന ഒരു തരം ഐസോപോഡ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ ജീവിയാണ്. അതിൽപ്പെട്ട ഒരു പരാദ ജീവിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ ലാബിൽ കൊണ്ടുപോയിട്ട് ലാബിൽ നിന്ന് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമുക്കിത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാനിത് എടുത്തിട്ട് ഇതിനെ എടുത്ത് ഞാൻ ഒരു 95% ആൽക്കഹോളിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ മൈക്രോസ്കോപ്പിൽ നമുക്ക് നാളെ രാവിലെ ലാബിൽ നിന്ന് എടുക്കണം. കൂടാതെ ഒരു ഐസോപോഡ് എന്താണെന്നും അതൊരു മോഡൽ വെച്ചിട്ട് നാളെ ഞാനത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് ആ ഡീറ്റെയിലേക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇതൊരു ഐസോപോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഐസോപോഡ് എന്നുള്ളത് ആർക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ആ കാണുന്ന വലിയ അട്ടയല്ല, ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ്. ആ അട്ട അത് വേറൊരു വിഭാഗത്തിൽപ്പെടുന്ന സാധനമാണ്, സെൻറ്റിപ്പീഡ് മില്ലിപ്പീഡ് എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇത് വളരെ ചെറുതായിട്ടുള്ള ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിലും അതുപോലെ ഈ ചെറിയ പായലിൻ്റെ ഒക്കെ അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു തരം ജീവികളാണ്. ഇതിൻ്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഐസോപോഡ എന്ന് വിളിക്കാൻ കാരണം പോഡ്സ് എന്ന് പറഞ്ഞാൽ ലെഗ് എന്നാണ് അതിൻ്റെ മീനിങ്, കാലുകൾ എന്നാണ്. അതായത് ഒരേപോലുള്ള കാലുകൾ, രണ്ട് സൈഡിലും ഒരേപോലുള്ള കാലുകളാണ്. മാത്രമല്ല ഇതിൻ്റെ തൊറാസിക് രീതി, അതായത് ഇതിൻ്റെ ശരീരം മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഹെഡ് ഭാഗം, അതിൻ്റെ തല എന്ന് പറയുന്ന സെഫറോൺ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയും. പിന്നെ ഈ കാണുന്ന ഈ വലിയ ഭാഗം അതാണ് തൊറാസിക് രീതി എന്ന് പറയും. അപ്പം ഈ ഐസോപോഡിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു ഐസോപോഡ് ലോകത്ത് എവിടെ പോയിട്ട് എടുത്താലും അതിൻ്റെ ഈ തൊറാസിക് റീജിയനിൽ 7 സെഗ്മെൻറ്റുകളാണ് ഉണ്ടാവുക. സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാവും, കമ്പാർട്ട്മെൻറ്റ് പോലെ ഇങ്ങനെയുള്ള 7 എണ്ണമാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ തൊറാസിക് റീജിയനിൽ 7 എണ്ണം ഉണ്ടാവും. അതിനുശേഷം കുറച്ച് ചെറുതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടുണ്ട്, കുറച്ചുകൂടി ചെറുതായിരിക്കും അത്. ആ ഭാഗത്തിനെ നമ്മൾ അബ്ഡോമൻ റീജിയൻ എന്ന് പറയും, നമ്മുടെ ഉദരഭാഗം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവിടെ 5 സെഗ്മെൻ്റ് ആണല്ലോ. അപ്പം ടോട്ടൽ ഇവിടെ ഒരു 7 സെഗ്മെൻറ്റ്, ഇവിടെ ഒരു 5 സെഗ്മെൻറ്റ്, 7 5 12 സെഗ്മെൻറ്റ് ടോട്ടൽ കാണും. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന റീജിയനും ഏറ്റവും ഒടുവിലായിട്ട് പ്ലിയോട്ടെൽസൺ വാലിൻ്റെ ഭാഗത്തുള്ള യൂറോപോഡ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നുള്ള ഒരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ പ്ലിയോട്ടെൽസനും യൂറോപോഡ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതാണ് ഇതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. പിന്നെ ഇതിൻ്റെ കാലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ തൊറാസിക് റീജിയൻ്റെ 7 കമ്പാർട്ട്മെൻറ്റുള്ള 7 സെഗ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 7 സെഗ്മെൻറ്റിലും ഓരോ സെഗ്മെൻറ്റിലും ഓരോ ജോഡി ഒരേപോലുള്ള ലെഗുകൾ, കാലുകൾ ഉണ്ടാവും. ഇതിൻ്റെ സ്ട്രക്ചർ ഒരേപോലെയാണ്. ഈ കാല് വീണ്ടും ഓരോ കാലും 5 സെഗ്മെൻ്റ് ആയിട്ടുള്ള കാലുകളാണ്. കാലെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് 5 പീസ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഓരോ പീസിനും ഓരോ പേരൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകണ്ട, ഞാൻ ഒരു ബ്രീഫ് ആയിട്ട് ഇതൊന്നും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇതേപോലെയുള്ള ലെഗുകൾ അല്ലെങ്കിൽ അപ്പൻഡേജസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ തൊറാസിക് റീജിയനിൽ കാണുന്ന അപ്പൻഡേജസ് നമ്മൾ തൊറാസിക് അപ്പൻഡേജസ് അല്ലെങ്കിൽ എന്താണ് പെരിയോ പോർട്സ് എന്നാണ് പറയുക, പെരിയോ പോർട്സ് അല്ലെങ്കിൽ തൊറാസിക് അപ്പൻഡേജ് എന്നാണ് പറയുക. അതേപോലെ അബ്ഡോമൻ റീജിയനിൽ കാണുന്ന അപ്പൻഡേജസ് നമ്മൾ പ്ലിയോ പോർട്സ് എന്ന് പറയും. അബ്ഡോമന്റെ മറ്റൊരു പേരാണ് പ്ലിയോൺ. അതുപോലെ
ഈ തൊറാസിക് റീജിയന്റെ മറ്റൊരു പേരാണ് പെരിയോൺ. അപ്പം പെരിയോണിലുള്ള പോർട്സ് എന്നുള്ള രീതിയിൽ പെരിയോ പോർട്സ് എന്ന് പറയും. അതുപോലെ പ്ലിയോണിലുള്ള പോർട്സ് ലെഗ്സിന പോർട്സ് എന്ന് പറഞ്ഞാൽ ലെഗ് എന്നാണ് മീനിങ്. അപ്പം ലെഗിനെ പ്ലിയോ പോർട്സ് എന്ന് പറയും. അപ്പം ഈ ഇതിന് ഓരോന്നിനും ഓരോ ഇതിപ്പം ഫ്രീ ലിവിംഗ് ആയിട്ട് നമ്മുടെ ചുറ്റി നടക്കുന്ന ജീവികളാണെങ്കിൽ ഇത് വാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി ഇതൊരു പാരസൈറ്റ് ആണെങ്കിൽ ചിലപ്പം ഈ ലെഗൊക്കെ കുറെ മോഡിഫൈ ചെയ്ത്, ഇപ്പം നമ്മൾ ഈ കണ്ട അനിമലില് ഈ ഇത്തരത്തിലുള്ള ലെഗ്സ് എല്ലാം വളരെ മോഡിഫൈ ചെയ്തിട്ടാണ്, കാരണം അതിന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റിൽ ആയി കഴിഞ്ഞാൽ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ രീതിയിലാണ് അതിൻ്റെ മോഡിഫിക്കേഷൻ വരുന്നത്. ഇതാണൊരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഐസോപോഡിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ മൗത്ത് അപ്പൻഡേജ് എന്ന് പറയും. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫീഡിങ് നടത്തുന്നത്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മുടെ പല്ലുകളൊക്കെ പോലെ മാൻഡിബിൾ പോലെയുള്ള സ്ട്രക്ചറുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ കൊമ്പ് പോലെയൊക്കെ കാണുന്നതാണ് ആന്റിനെ ആന്റിനോൾ, അതായത് ഒരു സെൻസറി ഓർഗനാണ്. അതായത് ഇതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു ഓർഗനാണ് ഈ ആന്റിനെ ആന്റിനോൾ. രണ്ടെണ്ണം ഉണ്ടാവും, രണ്ട് പേരാണ്ടാവും. ഇപ്പൊ നമ്മൾ ചെമ്മീനിലൊക്കെ വളരെ നൂല് പോലെ ഫ്രണ്ട് കാണുന്നില്ലേ, ഇങ്ങനെ നീളമുള്ള അതാണ് ആന്റിനോൾ ആന്റിനെ. രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് ചെറു ഒന്ന് വലുതായിരിക്കും. പിന്നെ എത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐസോപോഡിന്റെ സ്ട്രക്ചർ. ഇതിന്റെ വെൻട്രൽ ഭാഗമാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അതില് ഏഴ് സെഗ്മെന്റ്, അതിൽ ഏഴ് പേർ ലെഗ് അതേപോലെ ഡോർസൽ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ. ഇതാണ് ഒരു ഐസോപോഡ് എന്ന് പറയുന്ന ഒരു അനിമൽ. ഇത് ജപ്പാനിലെ ആളുകളുടെ ഒരു ഏതൊരു സാധനവും അവർ അതിന്റെ മിനിയേച്ചർ അല്ലെങ്കിൽ അതിനെ മിമിക് ചെയ്തിട്ട് എക്സാക്ട് ആയിട്ട്, ഇപ്പം ഇവിടെയുള്ള ജീവികളുടെ ഒട്ടുമിക്ക ജീവികളുടെ ഇതേപോലെയുള്ള എന്താണ് മോഡൽസ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും നല്ല സ്റ്റിൽ വർക്കിംഗ് ആണ്. ഓരോ പാർട്ടും അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നല്ല. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞത് ജീവനുള്ള അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ലാബിലാണുള്ളത്, ലാബല്ല എന്റെ റൂമില്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളെ ഒരു ചെമ്മീന്റെ ചെകിളേന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഒരു ജീവിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഐസോപോഡ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് തുടങ്ങിയ ജീവജാലങ്ങളുടെ ശരീരത്തിൽ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇന്നലെ കിട്ടിയ ആ ഒരു സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അത് എന്താണ് ആ ജീവി എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലാബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ജീവി. അപ്പോൾ ഞാൻ ഇതിനെ ഇന്നലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന ഒരു ചെറിയ ലാബ് പോലെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയും പരിപാടിയൊക്കെ അവിടെ തന്നെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ ബോട്ടിലിൽ ഞാൻ ഇതിനെ ബോട്ടിലേക്ക് മാറ്റി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടിയിൽ ചെറിയൊരു ഡോട്ട് പോലെ കാണാം. ഇനി ഇതിനെ നമ്മൾ പെട്രി പ്ലേറ്റ്, ഇതാണ് പെട്രി പ്ലേറ്റ്. അപ്പോൾ പെട്രി പ്ലേറ്റിലേക്ക് ഞാൻ ഇതിനെ ഒഴിച്ചിട്ട് ഈ മൈക്രോസ്കോപ്പിൽ ഞാൻ ഒബ്സർവ് ചെയ്യും. അപ്പം മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും. എന്നിട്ട് ഞാൻ അത് വെച്ച് ഫോട്ടോസ് എടുക്കും. ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ജീവിയെക്കുറിച്ച് ജീവിയുടെ എങ്ങനെയാണ് അതിൻ്റെ ഷെയ്പ്പ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു ബോപ്പേറിയുടെ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അംഗമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ബോപ്പേറിയുടെ എന്ന് പറഞ്ഞാൽ അതൊരു തരം ഐസോപോഡ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ഐസോപോഡ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം ഒരു ഐസോപോഡ് എന്ന ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോപ്പേറിയുടെ എന്ന് പറയുന്ന ആ ഒരു കുടുംബം, ഓരോ കുടുംബത്തിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുടുംബമാണ് ബോപ്പേറിയുടെ. ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളും അവയുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ആതിഥേയ ജീവി എന്ന് പറയുന്നത് എല്ലാം ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. അതായത് ഞണ്ട് ചെമ്മീൻ പോലെയുള്ള ജീവജാലങ്ങളാണ് ഇവയുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയ ജീവി. അപ്പം ഞണ്ടിലും ചെമ്മീനിലൊക്കെ കാണുന്നതെല്ലാം ഈ ബോപ്പേറിയുടെ എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഇവ പെടുക. പ്രധാനമായിട്ടും ആണ് വളരെ ചെറുതായിരിക്കും, ജസ്റ്റ് റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഈ പെണ്ണിൻ്റെ ശരീരത്തോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ആണ് ഉണ്ടാവുക. അപ്പോൾ ആണും മെയിലും ഫീമെയിലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇനി ഇത്തരത്തിലുള്ള ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളതിനെ എടുത്തിട്ട് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കിട്ടുന്നുണ്ടെങ്കിൽ ആൽക്കഹോളിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എന്താണെന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ജീവിനെ കിട്ടിയ ആദ്യം സാധാരണ നോർമൽ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഫോട്ടോസ് എടുത്തു വെക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഏതാണ് ആ ആതിഥേയ
ചെമ്മീൻ ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ആ ബൾജിങ് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിൽ കാണുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കി, ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ചുകൂടെ സൂം ചെയ്തിട്ടുണ്ട്, ആ ബൾജ് ചെയ്ത പോർഷൻ കുറച്ചും കൂടെ, അതായത് അതിൻ്റെ ഒരു കാരപ്പേസ് ഈ പാരസൈറ്റ് ഇരിക്കുന്നത് കൊണ്ട്, രണ്ടാമത് പുതിയതായിട്ട് വന്ന ആ ചർമ്മം അത് പാരസൈറ്റ് ഇരിക്കുന്നുണ്ട്, കുറച്ചും കൂടെ വലിപ്പം കൂടി ഇങ്ങനെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഗില്ലിൻ്റെ ഭാഗത്ത് ഒരു കുഴി പോലെ കാണാം. അപ്പോൾ അത് ആ പാരസൈറ്റ് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ എന്താണ് ന്യൂട്രിയൻസ് അവിടെ നിന്ന് വലിച്ചെടുക്കുന്നതാണ്. ഇത് അതിൻ്റെ വെൻട്രൽ സൈഡിൽ ഉള്ള ഒരു ഭാഗമാണ്, ഇത് പാരസൈറ്റിൻ്റെ വെൻട്രൽ സൈഡാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാം ആ ഒരു ഏരിയ മൊത്തം അത് കവറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു കവർ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെഗെല്ലാം മറ്റേ നമ്മൾ നോർമൽ ഉള്ളതിനേക്കാളും ഫുള്ള് മോഡിഫൈഡ് ആയിട്ടുണ്ട് അതിൻ്റെ ലെഗ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിൽ എടുത്തൊരു പിക്ചറാണ്. അല്ല, ചെറുത് വലത് സൈഡിൽ കാണുന്ന വളരെ ചെറിയ സാധനം, വളരെ ചെറിയൊരു അനിമലാണ് അതിൻ്റെ മെയില്, ഈ വലുതാണ് ഫീമെയിൽ. അപ്പം ഈ മെയിലും ഫീമെയിലും തമ്മിൽ ആ സൈസ് ഡിഫറൻസ് നമുക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇതൊന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബോപ്പയറിഡ് ഐസോപോഡ്. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജീവികളെ നോട്ടീസ് ഇതിന് മുമ്പ് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്.